കാർഷിക നിയമങ്ങൾ പിൻവലിക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെ കർഷക സംഘടനകളുടെ യോഗം വിളിക്കാൻ തയ്യാറെടുത്ത് കേന്ദ്ര സർക്കാർ. പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പ് കേന്ദ്ര സർക്കാർ കർഷക സംഘടനകളുടെ യോഗം വിളിച്ചേക്കുമെന്നാണ് അറിയുന്നത്. മൂന്ന് കാർഷിക നിയമങ്ങളും പിൻവലിക്കാനുള്ള ബിൽ അടുത്തയാഴ്ച കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ പാസാക്കാനാണ് നീക്കം. ഇതിനിടെ കേന്ദ്രമന്ത്രി അജയ് മിശ്ര ടേനി മന്ത്രിസഭയിൽ നിന്ന് ഒഴിയണമെന്ന്, പ്രധാനമന്ത്രി മന്ത്രിയെ പുറത്താക്കണമെന്ന് പ്രിയങ്കാ ഗാന്ധി ആവശ്യപ്പെട്ടു. അഗർ ദേശ് കെ കിസാനോ കെ പ്രതി ആപ്കി നിയത് സച്ച്മുച്ച് സാഫ് ഹൈ തോ ആജ് അപ്നേ കേന്ദ്ര ഗൃഹ രാജ്യ മന്ത്രി കെ സാത്ത് മഞ്ച് പർ വിരാജ്മാൻ മത് ഹോയിയേ, ഉൻകോ ബർഖാസ്ത് കീജിയേ. ദേശ് ഭർ മേ കിസാനോ പർ ഹുവേ മുക്കദ്മോ കോ വാപസ് ലീജിയേ ഓർ സഭി ഷഹീദ് കിസാനോ കെ പരിവാരോ കോ ആർത്ഥിക് അനുദാൻ ദീജിയേ. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ആർ കെ, പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വന്നിട്ട് 24 മണിക്കൂർ കഴിയുന്നു. അതിനിടയിൽ നമ്മൾ സുപ്രധാന രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതിയത്. ഈ സംയുക്ത കിസാൻ മോർച്ചയുടെ തീരുമാനം എന്താണ്, സമരത്തിൽ തുടരുമോ എന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗിക അഭിപ്രായം എപ്പോഴുണ്ടാകും? ഒന്ന്. രണ്ട്, ഈ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചാൽ ഈ ഘട്ടത്തിൽ കർഷക സംഘടനകൾ അതിൽ പങ്കെടുക്കുമോ? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? വിജയൻ, ഇപ്പോൾ നമുക്ക് കർഷക സംഘടനകളിൽ നിന്ന് അറിയാനായി സാധിക്കുന്നത് അനൌദ്യോഗികമായിട്ടുള്ള ആശയവിനിമയം സർക്കാരും കർഷക സംഘടനകളും തമ്മിൽ ആരംഭിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള ഒരു ആശയവിനിമയത്തിലേക്ക് ഇത് കടക്കുന്നത് കർഷക സംഘടനകളുടെ സംയുക്ത യോഗം നടന്നതിന് ശേഷമായിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാർ നിയമങ്ങൾ പിൻവലിക്കാൻ തയ്യാറായതുകൊണ്ട് തന്നെ ഒരു ചർച്ചയുടെ സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് അറിയാനായി സാധിക്കുന്നത്. കർഷക സംഘടനകൾ ചില ആവശ്യങ്ങൾ കൂടി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് താങ്ങുവിലയ്ക്ക് നിയമപരിരക്ഷ നൽകണം എന്നുള്ളതാണ്. ഒപ്പം ഈ വൈദ്യുത ബില്ലുമായി ബന്ധപ്പെട്ടും തൊഴിൽ കോഡുമായി ബന്ധപ്പെട്ടിട്ടുമുള്ള ആക്ഷേപങ്ങളും കർഷകർക്കുണ്ട്. ഇവ കൂടി പരിഗണിക്കുന്ന വിധത്തിലും പരിഹരിക്കുന്ന വിധത്തിലും നടപടികൾ ഉണ്ടാകുന്ന ഘട്ടത്തിലായിരിക്കും സമരം പിൻവലിക്കുക എന്നാണ് കർഷകർ ഇപ്പോൾ പറയുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് ഇനി ഈ തീരുമാനം കൈക്കൊണ്ടതിന് ശേഷവും കൂടുതൽ ദിവസം സമരം ഡൽഹി അതിർത്തികളിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു ചർച്ചയെങ്കിൽ ചർച്ച എന്ന ഒരു നയത്തിലേക്ക് സർക്കാർ മാറിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ ഈ സമരം ഡൽഹി അതിർത്തികളിൽ നിന്ന് ഒഴിവാക്കുകയാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഇതിനു വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. നിയമം പിൻവലിക്കാനായിട്ടുള്ള ഈ ശീതകാല സമ്മേളനത്തിൽ തന്നെ നിയമം പിൻവലിക്കാനായിട്ടുള്ള നടപടികളും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. കരട് ബില്ല് അടുത്ത ദിവസം തന്നെ തയ്യാറാകും. ഈ കരട് ബില്ല് തുടർന്ന് നിയമം നിയമമന്ത്രാലയം വെച്ച് ചെയ്യും.